ഹലോ ഫ്രണ്ട്സ്, ഇപ്പൊ മുരിങ്ങക്കായുടെ സീസൺ ആണല്ലോ. എല്ലാവരുടെ വീട്ടിൽ ഇഷ്ടംപോലെ മുരിങ്ങക്കായ ഉണ്ട്. അപ്പോൾ ഒരു മുരിങ്ങക്കായ പോലും നമ്മൾ കളയണ്ട. നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പ് ഉണ്ടാക്കാം. ഈ ചൂടുകാലത്തൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. നമുക്കറിയാം മുരിങ്ങക്കായ പോഷക സമൃദ്ധമാണ്. ആന്റി ഓക്സിഡൻസും കാൽസ്യം റിച്ചും നല്ല ഫൈബർ കണ്ടന്റും ഷുഗർ പേഷ്യൻസിനും ഒക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു സൂപ്പ് ഉണ്ടാക്കാം. ഇത് ഞാനിങ്ങനെ ചീകി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ചീക എടുക്കുന്ന എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ മുരിങ്ങക്കായുടെ ഉള്ളിലത്തെ ആ സദ് ദശ എടുത്തിട്ടാണ്, ഫ്ലഷ് എടുത്തിട്ടാണ് ഞാൻ ഈ സൂപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു നീളത്തിലൊരു പാത്രം മുരിങ്ങക്കായ നടുവെച്ച് ഇങ്ങനെ മുറിക്കുക, നീളത്തിലിങ്ങനെ മുറിക്കുക. ഇത് നമ്മളിങ്ങനെ എടുക്കുക. നിവർത്തി കഴിഞ്ഞിട്ട് നല്ലൊരു കത്തി കൊണ്ട്, ഞാൻ സ്പൂൺ എടുത്തിരിക്കുന്നത്, സ്പൂണും കൊണ്ട് ഇങ്ങനെ നമ്മളത് നമുക്കിനെ എടുക്കാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഫുൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷ് എടുത്തിട്ട് വെക്കരുത്. നമ്മൾ എപ്പോഴേ ഉണ്ടാക്കണേ അപ്പോഴേ ഫ്ലഷ് എടുക്കാവുള്ളൂ കേട്ടോ. ഇങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെയും ചീക എടുക്കുക, എല്ലാത്തിൻ്റെയും ചീക എടുക്കാം. ഒരു അഞ്ച് ആറോ എണ്ണം മതി നമുക്ക് ഒരു പ്രാവശ്യം സൂപ്പ് ഉണ്ടാക്കാനായിട്ട്. എല്ലാത്തിൻ്റെയും ചീക എടുക്കാം. അപ്പൊ ഞാൻ ഇത്രയും ഉള്ളിലത്തെ ഫ്ലഷ് ഞാൻ ചീകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സ്പൂണും കൊണ്ടാണ് എടുത്തത്. കത്തി ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിക്കാം. അല്പം സൈഡ് ഷാർപ്പായി സ്പൂൺ ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. ഇനി നമ്മൾ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ചെറിയ കുക്കർ എടുത്തു. നമ്മൾ എടുത്തു വെച്ച മുരിങ്ങയുടെ ഉൾവശം എല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ഇടുവാണ്. ഫ്ലഷ് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മളെന്തായാലും അരിച്ചാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ കറിവേപ്പില എടുത്തു, കുറച്ച് കറിവേപ്പില ഇടാം. ഇനി കുറച്ച് തക്കാളി, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിടാം. തക്കാളി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞെടുപ്പ് വശം നമ്മൾ ഒരിക്കലും എടുക്കരുത് കേട്ടോ. തക്കാളി അരിഞ്ഞിട്ടു, പിന്നൊരു സവാള അരിഞ്ഞിടണം. ചെറിയ സവാള ഇട്ടാൽ മതി, ഒരു ചെറിയ സവാള ഇട്ടു. ഇനി ബാക്കി ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നാലല്ലി വെളുത്തുള്ളി തെറിച്ചു പോയത്. അല്പം ചെറുജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം കുരുമുളക് പൊടി. ഇപ്പൊ കുറച്ച് ഉപ്പിട്ടാൽ മതി, പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇനി ലേശം നെയ്യും കൂടി ചേർക്കാം. ഇത് ഹോം മെയ്ഡ് നെയ്യാണ് കേട്ടോ. ഇത് എൻ്റെ പ്രൊഡക്റ്റാണ്, സിനീസ് ഗ്രീൻ വേൾഡ് നാച്ചുറൽ പ്രൊഡക്റ്റിൽ പെട്ടതാണ്. നല്ല ശുദ്ധമായ നെയ്യാണ്. ഇത് അവൈലബിൾ ആണ്, ആവശ്യക്കാർക്ക് ഓർഡർ ചെയ്ത് വാങ്ങിക്കാം. ഇനി നല്ല വെള്ളം ഒഴിക്കാൻ കേട്ടോ. വെള്ളം ജസ്റ്റ് അത് മൂടി നിന്നാൽ മതി. നമ്മുടെ മുരിങ്ങക്കായ സൂപ്പിൻ്റെ മുകളിടാനായി കുറച്ച് ഒരു ബ്രെഡിൻ്റെ ഒരു പീസ് നമ്മൾ വറുത്തെടുക്കാൻ കേട്ടോ. പീസ് പീസ് ആക്കിയിട്ട് അത് നമ്മൾ സൂപ്പ് കുടിക്കുമ്പോൾ അത് ഇടയ്ക്ക് നമുക്ക് കടിക്കാൻ കിട്ടും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിലൂടെ കഴിക്കുമ്പോൾ. ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് ആണത്, അത് ജസ്റ്റ് ഒന്ന് പീസ് ആക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച മുരിങ്ങക്കായയുടെ സൂപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. കുക്കറിൽ രണ്ട് മൂന്ന് വിസിൽ അടിച്ചതുകൊണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് സത്ത് പോന്നിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ബാക്കി നമുക്ക്
ഇത് ഉപയോഗിക്കേണ്ട കാര്യമില്ല, മാക്സിമം അതിൻ്റെ അകത്ത് എല്ലാം പോന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുരിങ്ങക്കായ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, അതുപോലെ പോഷക സമൃദ്ധമാണ്. ഞാനിനി ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതുപോലെ ഇത് ഉണ്ടാക്കി നോക്കണം വീട്ടിൽ. ഇനി നമുക്ക് ഈ സൂപ്പ് കുടിക്കുമ്പോൾ ഒരിടയ്ക്ക് ഒന്ന് കടിക്കാനൊക്കെ കിട്ടുന്ന ഒരു രസമാണ്, ഇഷ്ടമായിരിക്കും. അപ്പോൾ കുറച്ച് ക്രൂട്ടോൺസും കൂടിയിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഉണ്ടാക്കി നോക്കണം. മുരിങ്ങക്കായുടെ സീസണാണ്, നല്ല ഭയങ്കരമായിട്ട് നാച്ചുറലായിട്ടുള്ളൊരു സൂപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.